someone creates waste and someone is facing the results of dumping the waste. Now, the problem is because this much of urbanization, which is spread up to such an extent that about 50% and more population is already in the cities, in many states, in many metropolis, and at the country level also that is going to be the percentage within a few years. While there is no complementary technologies evolved and the institutions evolved to take care of the result of this urbanization, industrialization, which includes waste. Now the effluents on one hand result in the direct pollution which is sensed. I think the community management only will resolve the problem, because that would reduce creation of waste and that would give the harnessing. I think all efforts together, and the community after community, there are some competitive kind of schemes where if you are a clean community, you are giving own prizes. I think that is a very limited extent. That should be spread more and more. And concentrate on women's group, concentrate on young adults, children also. And the planners nowadays include the investors. So that nexus is ruining the natural resource ecosystems, and waste dumping is one of the same actions. They don't care for humans and they don't care for nature. I think you cannot point out to one kind of culprit. Everyone is partly ignorant and partly callous, including the citizens. But let us start with the planners, the rulers. They have the highest responsibility because they are in charge and in control of resources. Community is not even given right to the land and water. They can only be given right to waste that is dumped on their land. It is ridiculous. மகரத்தின் தெக்குப்படிஞ்ஞாறு கோணிலாய் ஒரு கொச்சு தேசமிலாலோ ஒரு பற்றமாளுகள் சுற்றும் குடும்பமத்திங்கே வசிக்குமே மண்ணில் உயிரற்று போயவர் காரடி மண்ணும் பதிச்சு நல்கான் மனசுள்ளலாலோ இன்ன ஜீவஸ்வாசத்தினால் பிடையுகையானதின் ரோதனம் காரில் முழங்கிடுந்து ரோதனம் காரில் முழங்கிடுந்து ഇത് ലാലൂരിന്റെ മണ്ണ്. ദുർഗന്ധത്തെ ഗർഭം ധരിക്കാൻ വിധിക്കപ്പെട്ട് മാരക രോഗങ്ങൾക്ക് പിറവി കൊടുക്കുന്ന മണ്ണ്. ഭരിക്കുന്നവർക്കെന്നും വഴക്കാളികളെ ജന്മം കൊടുത്ത മണ്ണ്. അപമാനങ്ങൾ, അമർഷങ്ങൾ, തമസ്കരണങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഏറ്റുവാങ്ങി. കേട്ടിട്ടുണ്ട് ഒരുപാട് തെറിവിളികൾ. അതിനെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. ഈ മണ്ണുപേറിയത് ഇവിടുത്തെ മക്കളുടെ വിഴുപ്പും വിസർജ്യവുമല്ല, എല്ലാം അന്യരുടേതായിരുന്നു. ഒരിക്കൽ ഇവരുടെ ഉള്ളിൽ പ്രതിഷേധം പുകഞ്ഞു. നിലനിൽപ്പിനു വേണ്ടി, ശുദ്ധവായുവിനു വേണ്ടി, ഒരിറ്റു ശുദ്ധജലത്തിനു വേണ്ടി. ലാലൂരിൽ ജനിച്ചു എന്ന കുറ്റത്തിന് ഒരു ജന്മം മുഴുവൻ നരകിക്കാൻ മനസ്സില്ലായിരുന്നു ലാലുക്കാർക്ക്. അവർ ശക്തമായി പ്രതിഷേധിച്ചു. പ്രതിഷേധപ്പുകയുടെ ഗന്ധം കേരളമാകെ പരന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ആയിരത്തിലേറെ കുടുംബങ്ങളുടെ വീറുറ്റ പോരാട്ടങ്ങൾ ലോകം അറിഞ്ഞു തുടങ്ങി. ആരാണ് ലാലൂരിന്റെ നാഭിയിൽ ആദ്യത്തെ വിഷവിത്ത് പാകിയത്? ഉത്തരം തരേണ്ടത്
ചരിത്രമാണ്. 18th century അവസാനത്തോടെ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ താമസിക്കാനെത്തിയ കാലം. അക്കാലത്തെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ വ്യാപ്തിയും വികസനവും വടക്കുനാഥൻ ക്ഷേത്ര പരിസരങ്ങളിലും ക്ഷേത്രത്തിൽ നിന്ന് ചെറിയൊരു ചുറ്റളവിലും മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആഢ്യഗ്രഹങ്ങളിൽ പാട്ടക്കക്കൂസ് സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. എണ്ണപ്പാട്ടകളിലായിരുന്നു മലവിസർജനം നടത്തിയിരുന്നത്. വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻ മരങ്ങൾ തിങ്ങിനിന്നിരുന്ന ഘോരവനത്തിനുള്ളിലും വഴിവക്കുകളിലെ ചെറുകാടുകളിലുമൊക്കെയായിരുന്നു മലം നിക്ഷേപിച്ചിരുന്നത്. അന്തരീക്ഷത്തിൽ അസഹ്യമായ നാറ്റം തിങ്ങി നിന്നിരുന്ന നാളുകൾ, ഈ കാഴ്ചയാണ് തമ്പുരാനെ ഇവിടെ ആദ്യം വരവേറ്റത്. കല്ലേ പിളർക്കുന്ന കൽപ്പനയെത്തി. നഗരം വൃത്തിയാകട്ടെ ആദ്യം. നഗരം വൃത്തിയാകണമെങ്കിൽ മലം കൊണ്ടുപോയിടുവാൻ തമ്പുരാന്റെ നോട്ടം പെട്ടെന്ന് ചെന്നെത്താത്ത സ്ഥലം തന്നെ വേണം. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം പടിഞ്ഞാറ് മാറി തെക്കുഭാഗത്തായി കിടക്കുന്ന ഒരു കാടായിരുന്നു കിങ്കരസംഘത്തിന് ബോധിച്ചത്. തീരെ ജനവാസമില്ലാതെ കിടക്കുന്ന വെറുമൊരു കാട്. അങ്ങനെ ആ കാട്ടുപ്രദേശത്ത് പുറമേ നിന്നും ആദ്യമായി മാലിന്യമെത്തി. മനുഷ്യമലമെന്ന മാലിന്യം. ക്രമേണ ഇവിടേക്ക് അനാഥരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ശവങ്ങളും എത്തിത്തുടങ്ങി. എങ്ങനെയോ ഈ പ്രദേശത്തിന് ലാലൂർ എന്ന പേരും വന്നു. മലം ചുമക്കുന്നവനോ ശവം ചുമക്കുന്നവനോ ആയ ഏതോ ഒരു മനുഷ്യൻ പിന്നീടെന്നോ ലാലൂരിൻ്റെ ആദ്യപുത്രനായി. കുറുക്കന്മാരോടും കുറുനരികളോടും മല്ലടിച്ച് അവനും ലാലൂരിനെ തൻ്റെ താവളമാക്കി. അവൻ്റെ പിന്തുടർച്ചക്കാർ ലാലൂരിനെ തങ്ങളുടെ ഗ്രാമമാക്കി. വൻമരങ്ങൾ വേരറ്റു തുടങ്ങി. പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും അപ്രത്യക്ഷമായി. നടപ്പാതകൾ സംജാതമായി. ചെറുകൂരകൾ ഉയർന്നു. ലാലൂർ ഒരു ജനവാസ പ്രദേശമായി വളർന്നു. അപ്പോഴും ലാലൂരിലേക്കുള്ള മാലിന്യങ്ങളുടെ വരവ് നിലച്ചില്ല. മാത്രമല്ല, മാലിന്യങ്ങളുടെ അളവിലും ശവങ്ങളുടെ എണ്ണത്തിലും പുരോഗതികൾ ഉണ്ടാവുകയും ചെയ്തു. മലത്തോടൊപ്പം കമ്പോള മാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും അനുബന്ധമായി എത്തിത്തുടങ്ങി. ഇതര ഭാഗങ്ങളിൽ ധാരാളം പുറമ്പോക്ക് ഭൂമികൾ ഉണ്ടായിട്ടും അധികാരികൾ ലാലൂരിനെ മാത്രം നഗരത്തിൻ്റെ കുപ്പത്തൊട്ടിയാക്കി നിലനിർത്തി. ലാലൂരിൽ പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അവിടുത്തെ ജനജീവിതം തന്നെ ഇല്ലാതാക്കുവാനാണ് അവർ ശ്രമിച്ചത്. തച്ചും ചതച്ചും കൂരകൾ പൊളിച്ചും വിരട്ടി ഓടിച്ചും ജയിലിലടച്ചും ശ്രമിച്ചു. ചിലരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോലും ഇല്ലാതാക്കി. നഷ്ടപ്പെടുവാൻ ജീവനല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്ന അവരെ പിന്നെ ഏത് വാൾമന കൊണ്ട് തോൽപ്പിക്കാൻ കഴിയും? 20th century ലാലൂരിന്റെ പോരാട്ടങ്ങൾ പുറം ലോകം അറിയാൻ തുടങ്ങി. നമ്മളെല്ലാവരും വളരെ ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന മലിനീകരണ വിപത്തിനെതിരെ 28 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു സമരം നടന്നു. തൃശൂർ നഗരത്തിലെ ലാലൂരിലായിരുന്നു. ആത്മാർത്ഥമായി ഈ പ്രശ്നത്തിനെ അവസാനിപ്പിക്കുന്നോ, ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നോ ഒരു ആഗ്രഹവുമില്ല. അതാത് കാലഘട്ടത്തിലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് പോകുന്നല്ലാതെ ലാലൂരെന്നും ജനങ്ങളുടെ ഒരു ശവപ്പറമ്പായിട്ട്. താങ്കളുടെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഇതിങ്ങനെ തന്നെയാണ്? ഉണ്ട്. ഞാൻ ടൗസറിട്ട് നടക്കുന്ന കാലം തൊട്ട് ഇതൊക്കെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ലാലൂരിൽ തന്നെ എന്തിനു കഴിയണം എന്ന ചോദ്യത്തിന് മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു മറുപടി. ജനിച്ച മണ്ണിൽ ആരോഗ്യത്തോടെ അഭിമാനത്തോടെ ജീവിക്കുവാൻ തങ്ങൾക്കും അവകാശമില്ലേ എന്ന ലാലൂരിന്റെ വിലാപങ്ങൾക്ക് 20th century മധ്യത്തോടെ പരിഹാരങ്ങളും കിട്ടിത്തുടങ്ങി. 1921 കൊച്ചി മുനിസിപ്പൽ റെഗുലേഷൻസിൽ തൃശൂർ പട്ടണത്തെ ഉൾപ്പെടുത്തുകയും 1942 ജൂലൈ 1
മുനിസിപ്പാലിറ്റി രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ലാലൂരിലെ തോട്ടികൾ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റിയിലെ താഴ്ന്ന ജോലിക്കാർക്ക് വേണ്ടി നഗരസഭ ലാലൂരിൽ തന്നെ വീടുകൾ നിർമ്മിച്ചു. ചെറ്റക്കുടലുകൾക്ക് കീഴെ കീറപ്പായകളിൽ അന്തിയുറങ്ങിയവർക്ക് മൺഭിത്തി കെട്ടിയ ഉത്തരവും കഴുക്കോലുകളുമുള്ള അടച്ചുറപ്പുള്ള പുരീടങ്ങളായി. മുനിസിപ്പൽ ക്വാർട്ടേഴ്സുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം വീടുകൾ ഈ ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മുനിസിപ്പൽ ക്വാർട്ടേഴ്സുകളുടെ വരവോടെ 1950കളിൽ ലാലൂർ കൂടുതൽ ജനനിബിഡമാകാൻ തുടങ്ങി. സർക്കാർ വക വെള്ളവും വെളിച്ചവും എത്തി. റേഷൻ കാർഡും വോട്ടവകാശവും കിട്ടി. ലാലൂരിലും സമീപ പ്രദേശങ്ങളിലും വന്ന ജനാധിവാസ മാറ്റങ്ങൾ ലാലൂരിനെയും നഗരത്തിനോടടുപ്പിച്ചു. ലാലൂർ തൃശൂർ നഗരത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങി. അപ്പോഴും ലാലൂരിൻ്റെ ദുർഗന്ധം മാറിയിരുന്നില്ല. നഗര വളർച്ചയ്ക്കനുസൃതമായി മാലിന്യങ്ങളും ശവങ്ങളും കൂടി വന്നു. ഒപ്പം സഹിച്ചും ക്ഷമിച്ചും ഇടയ്ക്ക് പ്രതികരിച്ചും ലാലൂരിൽ ജനജീവിതവും തുടർന്നു. 50കളുടെ അവസാനമായപ്പോഴേക്കും സ്ഥിതിഗതികൾ രൂക്ഷമായി. അയൽഭാഗങ്ങളിൽ പോലും ജനജീവിതം ദുരിതമയമായി. ജലാശയങ്ങളിൽ മലത്തിൻ്റെ ഗന്ധം, അലയടിച്ചെത്തുന്ന നാറ്റത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, പലരും രോഗബാധിതരായി. ലാലൂരിലെ മലമാലിന്യ നിക്ഷേപത്തിനെതിരെ ലാലൂരിന് പുറത്തും പ്രതിഷേധങ്ങൾ ഉയർന്നു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എ വി ആരിൻ്റെയും തൃശൂർ ബാറിലെ അഭിഭാഷകനായിരുന്ന നെല്ലിപ്പറമ്പിൽ കുട്ടിരാമൻ വക്കീലിൻ്റെയും പിന്തുണയോടെ ലാലൂരിലെ ഇയാപ്പു വീട്ടിൽ രാമൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അതായിരുന്നു ലാലൂരിലെ ആദ്യത്തെ സംഘടിത പ്രതിരോധം. നഗരസഭയ്ക്കെതിരെ നിരന്തര സമരങ്ങളും ശക്തമായ പ്രക്ഷോഭങ്ങളുമുണ്ടായി. അവസാനം മലത്തിൽ നിന്നും ജൈവവളം ഉണ്ടാക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. അതോടൊപ്പം ജൈവമാലിന്യങ്ങളും സംസ്കരിക്കുവാൻ ലക്ഷ്യമിട്ടിരുന്നു. 1970 തുടക്കത്തിൽ 2 പടുകൂറ്റൻ കോൺക്രീറ്റ് ടാങ്കുകൾ ലാലൂരിൽ ഉയർന്നു. അന്തരീക്ഷമർദ്ദത്തിൽ മാലിന്യത്തെ വളമാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം. ലാലൂർ ചരിത്രത്തിലെ ആദ്യത്തെ മാലിന്യ സംസ്കരണ പദ്ധതി കൂടിയായിരുന്നു അത്. പക്ഷേ ഈ പദ്ധതി നടത്തേണ്ടി വന്നില്ല. അതിനോടകം ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര സംഘടനയും സംയുക്തമായി 60കളിൽ ആരംഭിച്ച സമഗ്ര ആരോഗ്യ പരിരക്ഷണ പദ്ധതിയുടെ ഫലമായി തൃശൂരിൽ പാട്ടക്കക്കൂസ് തന്നെ നിലച്ചിരുന്നു. പകരം ആധുനിക സാനിറ്ററി കക്കൂസുകൾ വ്യാപകമായി. അതോടെ 2 നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ലാലൂരിലെ മലനിക്ഷേപത്തിന് അന്ത്യമായി. ലാലൂരിലും പരിസരങ്ങളിലും ആശ്വാസത്തിൻ്റെ നാളുകൾ ജനിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1957 വളരെയുള്ള ഈ വീട് പണിത് അച്ഛൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അച്ഛനപ്പോൾ വക്കീലായിരുന്നാണ്. അച്ഛൻ്റെ പിറ്റേസ്ഥികളെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ രാത്രി 10:30 അന്ന് വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10 കഴിഞ്ഞാൽ ചില മിക്ക ദിവസങ്ങളിലും അച്ഛൻ വാതിൽ ജനലൊക്കെ അടച്ച് ദുർഗന്ധം വരണം എന്ന് പറഞ്ഞ് അകത്തോട്ടും ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഞാൻ ചെറിയ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ ഈ ലാലൂർ ഡംപിംഗ് ഗ്രൗണ്ടിൽ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിൽ പണ്ട് കാലത്ത് തോട്ടിക്കക്കൂസുകളൊക്കെ ആയിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്തും അതിന് ഓണം മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ അതിൽ നിന്നുള്ള ദുർഗന്ധം രാത്രി വല്ലാതെ വരുമായിരുന്നു. പിന്നെ അതിന് എതിരായി അച്ഛൻ ആര്യൻ നമ്പൂതിരി അവരെല്ലാവർക്കായിട്ട് ഒരു സംഘടിച്ച് അച്ഛൻ അതിനെതിരായിട്ടൊരു സമരം ചെയ്യുകയും ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഒരു വ്യാഴവട്ടക്കാലം ലാലൂർ ശാന്തമായിരുന്നു. 80കളുടെ തുടക്കം. പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകാൻ തുടങ്ങി. ഈ സമയം കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള സമൂഹത്തിൻ്റെ പ്രയാണം ഇവിടേക്കുള്ള കുടിയേറ്റങ്ങളെയും വർദ്ധിപ്പിച്ചിരുന്നു. മാലിന്യ നിക്ഷേപത്തിനും
ശ്മശാനത്തിനും വേണ്ടി മുൻപ് അളന്നു തിരിച്ചിട്ട ഭാഗങ്ങളിൽ പോലും കുടിയേറ്റങ്ങൾ നടന്നു. മാറി മാറി വന്ന സർക്കാരുകൾ ഇവർക്ക് പട്ടയങ്ങൾ അനുവദിക്കുകയും ചെയ്തു. ലാലൂരിലെത്തുന്ന മാലിന്യങ്ങളുടെ രൂപത്തിലും മാറ്റങ്ങളുണ്ടായി. പുതുതലമുറ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ മുതൽ മാരക രോഗങ്ങൾ പടർത്തുന്ന ആശുപത്രി അവശിഷ്ടങ്ങൾ വരെ ഇവിടെ എത്തിത്തുടങ്ങി. ശക്തമായൊരു കാറ്റ് വീശിയാൽ ലാലൂർക്കാരുടെ അടുക്കളയിൽ വരെ കാണാം ഈ മാലിന്യങ്ങളെ. ആഹാരപദാർത്ഥങ്ങളിൽ രോഗകാരികളായ ഈച്ചകളും കൊതുകുകളും മൂടിപ്പൊതിഞ്ഞിരിക്കും. കാക്കയും കഴുകനും മുറ്റത്തും കിണറ്റിലും കൊണ്ടിടുന്ന അഴുകിയ മാംസാവശിഷ്ടങ്ങൾ വേറെ. മഴക്കാലത്ത് മാലിന്യമലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മലിനജലം ഓരോ വീടിൻ്റെയും പടിവാതിക്കലെത്തും. പകർച്ചവ്യാധികൾ ലാലൂരിൽ ഒഴിയാബാധയായി. മാറാരോഗങ്ങൾക്കടിമപ്പെട്ട് പലരും മരിച്ചു. കുഷ്ഠവും വസൂരിയും മഞ്ഞപ്പിത്തവും മലേറിയയും കോളറയും എലിപ്പനിയും ചുമയും തുമ്മലും ശ്വാസം മുട്ടലും ഛർദിയും ചൊറിച്ചിലുമായി ഒരുപാട് പേർ നിത്യരോഗികളായി. കിട്ടുന്ന വെള്ളം കുടിക്കാനും വലിയ ഒരു ജാതി പൊട്ട മരുന്നിൻ്റെ മണം പോലത്തെ വെള്ളമാണ് കിട്ടുക ഞങ്ങൾക്ക്. ഒരു കൊതുക് കടിച്ചിരുന്നു വെച്ചാൽ മണിക്കൂറോളം മാന്തും വേണം, ചോര പൊടിഞ്ഞാലും അത് നിൽക്കില്ല. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്മ, 24 മണിക്കൂർ ആസ്പത്രിയിൽ നിന്ന് കയറാൻ ഇറങ്ങാനുള്ള നേരമുള്ള ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ ആസ്മീന്. അതേമാതിരി വെള്ളം കയറിയ അവസരത്തിൽ എല്ലാ വീട്ടുകളിലും വെള്ളം കയറി, വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചിലർ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. വേനൽക്കാലത്ത് തീയിട്ട് കഴിഞ്ഞ പുക, ആ പുക ശ്വസിച്ച് ക്ലാങ്ങൾ കുറേ ആസ്പത്രിയിലായിരുന്നു. കുറേ പേരെ ഞങ്ങൾ മാറ്റി താമസിപ്പിച്ചു. 2 മാസത്തോളം നിന്ന് കത്തിയ പുകയിൽ പുകയും കൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും ജീവിച്ചു. എത്ര നാൾ ഞങ്ങൾ വല്ലേറെ വീട്ടിൽ പോയി താമസിക്കും ഞങ്ങളുടെ വീടൊക്കെ ഇട്ടെറിഞ്ഞിട്ട്. എല്ലാം ഉണ്ട്, അതൊക്കെ കടിച്ചിട്ട് അതൊക്കെ സഹിച്ചിരിക്കുന്നു. മേലൊക്കെ ഇങ്ങനെ തരി തരുന്നതിനെ പൊന്തി കൊടുക്കണേ. കൈ മടക്കാൻ പറ്റണില്ല, നീർത്താൻ പറ്റണില്ല, ഒരു പാത്രം കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത രൂപത്തില്. അങ്ങനെ അടക്കം ഓരോരുത്തർക്കും ഉണ്ടാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ 5 പേരൊക്കെ വരുന്നുണ്ട്, ചീത്തൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും ശർദി പനിയൊക്കെ വരുന്നുണ്ട്. കൂനിന്മേൽ കുരുപോലെ മറ്റൊരു തീരാശാപവും ലാലൂരിനെ തേടിയെത്തി. പടിഞ്ഞാറേക്കോട്ട ശങ്കരയ്യ റോഡ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളിയാഴ്ചകളിലെ മോരിച്ചന്ത ഇവിടേക്ക് മാറ്റിയതും ഇക്കാലത്താണ്. ഒരു ഘോഷയാത്ര പോലെ എത്തിയിരുന്ന കന്നുകാലിക്കൂട്ടം ലാലുക്കാരുടെ ഉറക്കം കെടുത്തി. ചാണകവും മൂത്രവും പുല്ലും വൈക്കോലും ലാലൂരിൽ കുമിഞ്ഞുകൂടി. ഇതിനിടെ ലാലൂരിലെ ജനജീവിതം ദുരിതമയമാക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന മറ്റൊരു കൂട്ടരും ഇവിടെ വേരുറപ്പിച്ചിരുന്നു. ലാലൂരിലെ സമൃദ്ധമായ മാലിന്യ ഭോജനശാലയിൽ കൊഴുത്തു വളർന്ന തെരുവു നായ്ക്കൾ. കുറുക്കനും കുറുനരികൾക്കും പകരം ഇവ ലാലൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇവയുടെ ആക്രമണത്തിൽ നിരവധി പേർ വീണു, പലരും പേയിളകി മരണപ്പെട്ടു. ലാലൂക്കാർ പരാതിയുമായി നഗരസഭയിലെത്തി. ജന്തുപീഡന നിരോധന നിയമങ്ങളിലെ പൊല്ലാപ്പുകളും പട്ടിപിടുത്തക്കാരുടെ കുറവുകളും ഉയർത്തിക്കാണിച്ച് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും കൈകഴുകി. ഇനിയും ഇതിൽ കൂടുതൽ എന്ത് വേണം ലാലൂക്കാർക്ക്? ഞങ്ങളെ മുഴുവനും കടിച്ച് പൊളിക്കാൻ പറ്റില്ല. ഒരു നായ കുറച്ചുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവരെ കൂട്ടം കൂട്ടായിട്ട് വരും, പക്ഷെ ജനങ്ങളെ അവർക്ക് കൊല്ലാം. ഞങ്ങൾ ഇഞ്ചിഞ്ചാക്കിയിട്ട് രോഗികളായിട്ട് ഞങ്ങളെ കൊല്ലാം, തെരുവുകുട്ടികളെ കൊല്ലാൻ പാടില്ല. 1980കളുടെ തുടക്കത്തിൽ ലാലൂരിൽ വീണ്ടും സമരകാഹളം മുഴങ്ങി. പക്ഷേ അവയിൽ പലതും
ദുർബലവും അൽപായുസുകളുമായിരുന്നു. ഭീഷണി കൊണ്ടും പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ടും പല സമരങ്ങളെയും അധികാര കേന്ദ്രങ്ങൾക്ക് ഒതുക്കാൻ കഴിഞ്ഞു. ഇതിനകം ഇവിടെ നിരവധി വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമുണ്ടായി. പലരും പരിഷ്കൃത ജീവിതത്തിലെത്തി. ഗ്രാമം നഗരവൽക്കരിക്കപ്പെട്ടു. പിന്നീട് 80കളുടെ അവസാനത്തോടെയാണ് ഇവിടെ സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വമുണ്ടായത്. എ വി ആര്യൻ ചെയർമാനും ടി കെ വാസു കൺവീനറുമായ സമരസമിതി 1988 ഒക്ടോബർ 2nd നിലവിൽ വന്നു. ഇവർ തൃശൂർ നഗരസഭയ്ക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു. 83 മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും മറ്റും ഒക്കെ സർക്കാർ സംവിധാനങ്ങളും കോർപ്പറേഷൻ ഭരണ സംവിധാനം മുനിസിപ്പൽ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ എത്തിക്കുന്നെങ്കിൽ തന്നെ കാര്യമായ ഒരു പരിഹാര മാർഗത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ അന്ന് 88 തന്നെ ഈ പ്രദേശം അയ്യന്തോൾ പഞ്ചായത്തിൻ്റെ ഭരണമേഖലയാണ്. അയ്യന്തോളിലെ ഭരണ സംവിധാനത്തിന് തന്നെ ഇത് കൃത്യമായും നിരോധിക്കാനും നിയന്ത്രിക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് 88 നമ്മൾ ശക്തമായ സമരംഗത്തേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. റഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കുടിൽ കെട്ടി സമരത്തിന് സ്ഥിരം വേദിയൊരുക്കി. ലാലൂരിലെത്തുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സത്യാഗ്രഹങ്ങളും നിരാഹാര സമരങ്ങളും തുടങ്ങി. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും ഹർത്താലുകളും പിക്കറ്റിങ്ങുകളും ഉണ്ടായി. തൃശൂർ നഗരം ലാലൂർ പ്രശ്നത്തിൽ നിരവധി ബന്ധുക്കൾക്ക് സാക്ഷ്യം വഹിച്ചു. അവസാനം ലാലൂരിൽ മാലിന്യ വണ്ടികൾ തടയുന്നതിൽ വരെ എത്തി സമരത്തിൻ്റെ തീക്ഷ്ണത. നഗരസഭ പോലീസിൻ്റെ സഹായം തേടി. കനത്ത പോലീസ് അകമ്പടിയോടെയായി മാലിന്യ നിക്ഷേപം. ബൂട്ടുകളുടെയും ലാത്തികളുടെയും ശീൽക്കാരങ്ങളും നാട്ടുകാരുടെ ആർത്തനാദങ്ങളും ലാലൂരിൽ ഉയർന്നു. സമരസമിതി നേതാക്കൾ ഉൾപ്പെടെ പലരും ജയിലിലായി. സമരത്തെ പിന്തുണച്ചവർക്ക് നേരെയും കള്ളക്കേസുകളുണ്ടായി. വലിയ ചരിത്രമുണ്ട് ഈ സമരം. ചില സമയങ്ങളിൽ അത് വളരെയധികം ജനകീയമായി ഉയർന്നു വരികയും പരിഹാരങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. മുനിസിപ്പാലിറ്റിക്കാർ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും. അപ്പോൾ സമരമായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ചെയ്യും, പിന്നെ അവരത് നിർത്തും. വീണ്ടും മഴയവസ്ഥ വരും. അപ്പോൾ വീണ്ടും സമരം തുടങ്ങും. ഇങ്ങനെ പലതവണ ഇത് ആവർത്തിച്ച് പോയിട്ടുണ്ട്.